ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോക്ക്ഡൗൺ സ്പെഷ്യലായിട്ട് ഇന്ന് ഞാനിവിടെ വീറ്റ് ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. കപ്പ് വെള്ളം ഒഴിക്കുക. കപ്പ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. തത്ത രീതിയിലേക്ക് വെള്ളം ഒഴിച്ചു വയ്ക്കുക. എന്നിട്ട് അത് കുറച്ച് അത് അടച്ച് വെച്ചതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അടുത്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് അതിൻ്റെ കാരമൽ ഷുഗറിൻ്റെ കാരമൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി 3 കപ്പ് പഞ്ചസാര എടുത്തതിന് ശേഷം അതിന് ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കാരമലായി റെഡിയായിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് അടുത്തതിലോട്ട് പോവാം. മാറ്റി വെച്ച ഡഫിനെ നല്ലതായിട്ട് ഒന്ന് വെള്ളത്തിലോട്ട് ഇളക്കി എടുത്തതിനു ശേഷം അതിൽ നിന്ന് വീറ്റ് മിൽക്ക് എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് അതിനെ ഇതിലെ ആദ്യം വലിയ അരിപ്പയിൽ അരിച്ചെടുക്കുക. എന്നിട്ട് അതിനെ ചെറിയ അരിപ്പയിൽ നമുക്ക് അരച്ച് എടുക്കുക. അപ്പം നല്ല സ്മൂത്തായിട്ടുള്ള വീറ്റ് മിൽക്ക് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും.
കണ്ടിന്യൂസ് ആയിട്ട് അതിനെ അടി പിടിക്കാതെ വേണം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അതിനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ദഹി ചേർത്ത് കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം ഈ കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമ്മൾ ഉണ്ടാക്കി മാറ്റി വെച്ച കാരമൽ അതിനെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ അതിനെയും നല്ല ഇളക്കി ഇടയ്ക്കൊന്നും സ്റ്റോപ്പ് ആകുമ്പോൾ നല്ല രീതിയിൽ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് അതിനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിലോട്ട് കാർഡമം പൗഡർ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഏലക്ക അത് നല്ലൊരു ഫ്ലേവർ വേണ്ടിയാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് അതിനെ ഇളക്കിക്കൊണ്ടിരിക്കും.
നോക്കുവാണെങ്കിൽ ഗീ എല്ലാം വിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഗീ വിട്ട് വന്നതിന് ശേഷം അത് പാനിൽ നിന്ന് തന്നെ അത് ഇളകി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഗീ കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് അത് ഗീ ഒന്ന് കടകിയിട്ട് അതിലോട്ട് മാറ്റി വയ്ക്കാം. എനിക്കൊരു 2-3 മണിക്കൂർ നമുക്കത് ഷെഡായിട്ട് പറഞ്ഞെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാം. അവസാനം 2 മണിക്കൂറിന് ശേഷം നമുക്ക് നല്ലൊരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് വീറ്റ് ഹൽവ റെഡിയായിട്ട് ലഭിക്കും. അങ്ങനെ നമ്മുടെ നല്ല ഇതിനെയൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് അങ്ങനെ നമ്മുടെ വീറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് സ്പോഞ്ച് ആയിട്ടുള്ള നമുക്ക് വായിലിട്ടാൽ അടിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഹൽവ റെഡി.